നമസ്കാരം ഇ സി ലൻ സി എൻ സി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്ന മാസ്റ്റർ ക്യാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലെവൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നോട് രണ്ട് മൂന്ന് പേര് ഇതിനെപ്പറ്റി ചോദിക്കേണ്ട ഈ ലെവൽ അറേഞ്ച് ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ ലെവൽ സോളിഡ് ടൂൾ ടൂൾ പാത്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണാൻ സാധിക്കും അത് ടോഗിൾ ഓപ്പറേഷൻ മാനേജർ ആണ് ഇത് നമുക്ക് ശരിക്കും ഇതിൽ അവിടെ ആ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ വ്യൂവിൽ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം കിടപ്പുണ്ട് നമ്മളിപ്പോൾ സൈഡിലെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്മൾ ആദ്യമായിട്ടതൊന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വ്യൂവിൽ വരിക വ്യൂവിൽ ഇവിടെ ടൂൾ പാത്ത് നിന്ന് കിടപ്പുണ്ട് അതിൽ ഞാൻ ഇന്ന് ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കാര്യങ്ങൾ വിസിബിൾ ആയി അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ സോളിഡ് സെലക്ട് ചെയ്യുന്നു ലെവലും സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നാല് മൂന്ന് ഓപ്പറേഷൻസ് ഇപ്പോൾ ഞാൻ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മുടെ ടോഗിൾ ഓപ്പറേഷൻ മാനേജർ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ടാവും ഓക്കെ ഇനി നമുക്ക് ലെവൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് ഇപ്പോ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ലെവൽ വൺ എന്ന് പറഞ്ഞ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഓൾറെഡി ഒരു ലെവല് വൺ അവിടെ വന്നിട്ടുണ്ടാവും ഈ ലെവൽ വണ്ണിലാണ് നമ്മളിപ്പം ഒരു സർക്കിൾ വരയ്ക്കാൻ പോകുന്നത് ഞാനിവിടെ സർക്കിളിൽ നിന്ന് പേര് കൊടുത്തു ദെൻ നമുക്ക് വയർ ഫ്രെയിമിൽ പോയി സർക്കിൾ എടുക്കുക ഞാനത് ഒരു സർക്കിൾ ഡയമെൻഷൻ ഇട്ട് വരയ്ക്കുകയാണ് ഒരു തൊണ്ണൂറ് ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ നമ്മളവിടെ ഫോം ചെയ്യാണ് ഓക്കെ ഇപ്പം ഇത് ലെവൽ വണ്ണിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഒരു ഇതും കൂടെ എടുക്കുകയാണ് ലെവലിൽ ലെവൽ ടു എന്നും പറഞ്ഞ് ഒരു ഓപ്ഷനും കൂടെ എടുക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ എൻഡിറ്റീസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ജസ്റ്റ് ഒന്ന് അത് വലത്തേക്കൊന്ന് വലിച്ചു വയ്ക്കുക അപ്പം നമുക്കവിടെ ലെവൽ വണ്ണിൽ വൺ എൻഡിറ്റീസ് എന്ന് കാണിക്കും കാരണം ഇതൊരു സിംഗിൾ സർക്കിളാണ് അതിൽ വേറെ ലൈൻസ് ഒന്നുമില്ല അതൊരു ചെയിനാണ് സോ അതുകൊണ്ട് ഒരു എൻഡിറ്റീസ് അവിടെ കാണിച്ചു ഇനി ഞാൻ ഇവിടെ രണ്ടാമതൊരു ലെവലും കൂടെ ക്രിയേറ്റ് ചെയ്തു അതിന് ഞാൻ റെക്റ്റാങ്കിൾ എന്ന് പേര് കൊടുക്കുകയാണ് ഒരു ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ ഇനി ഞാനിനൊരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്ഷനിലേക്ക് പോകുന്നു റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഈ അത് ഈ സർക്കിളിൽ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ വരയ്ക്കാൻ പോവാം സർക്കിളിലേക്ക് കയറ്റി വരയ്ക്കാൻ പോവാണ് ഓക്കെ ഒരു അപ്രോക്സിമേറ്റ് ഒരു മെഷർമെൻറ്റ് ഇട്ട് ഞാൻ അങ്ങോട്ട് വരച്ചു ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് അതായത് രണ്ട് എൻറ്റിറ്റീസ് വന്നിട്ടുണ്ട് സർക്കിളിനകത്ത് വൺ എൻഡിറ്റീസും റെക്റ്റാങ്കിളിനകത്ത് നാല് എൻറ്റിറ്റീസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും എൻഡിറ്റീസ് നാലും പറഞ്ഞിടപ്പുണ്ട് ഇനി നമുക്ക് ഒരു ഇതും കൂടെ വരയ്ക്കാം ഒരു പോളിഗൺ നമുക്ക് വരയ്ക്കാം അപ്പോൾ ഞാൻ അതിന് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ പോകാം നമുക്ക് ഇനി ഒരു പോളിഗൺ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു ലെവലായിട്ട് പ്ലസ് കൊടുത്ത് നമ്മളവിടെ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തു ത്രീ എന്ന് പറയുന്ന ലെവൽ അതിൽ ഞാൻ ഹെക്സഗൺ എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തു ഓക്കെ അതിന് ശേഷം ഞാൻ റെക്റ്റാംഗ് അതിൽ പോളിഗൺ ക്ലിക്ക് ചെയ്ത് ഒരു പോളി കിണ വരയ്ക്കുകയാണ് അതും ഈ പറഞ്ഞ റെക്റ്റാങ്കിളിലേക്ക് കയറ്റിയാണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് ഒബ്ജെക്ട് ആയിട്ട് നമ്മളവിടെ മൂന്നെണ്ണം വരച്ചിട്ടുണ്ട് മൂന്നിന് മൂന്ന് ലെവല് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സപ്പോസ് നമ്മൾ ഒരു ലെയർ ഒരു ലെവല് സെറ്റ് ചെയ്തിട്ട് ഈ നാലും അല്ലെങ്കിൽ മൂന്ന് ഈ ഒബ്ജക്റ്റ് ഒന്നിച്ച് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എൻറ്റിറ്റീസ് എല്ലാം ഒരു ഇതിലായിരിക്കും കിടക്കുക ഇപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ സംഭവത്തിൽ എനിക്ക് സർക്കിൾ മാത്രം വിസിബിളായി കാണണം എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പം ചിലപ്പോൾ എനിക്ക് ഈ ഈ മൂന്ന് ഒബ്ജക്റ്റും കൂടെ ഈ റെക്റ്റാങ്കിൾ കയറി വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് റെക്റ്റാങ്കിൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് അസൗകര്യമായിട്ട് വരും അപ്പം എനിക്ക് ആ റെക്റ്റാങ്കിൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി രണ്ട് ഒബ്ജെക്റ്റിനെ ഹൈഡ് ചെയ്യണം ഓക്കെ നമ്മൾ അതിലേക്ക് പോവുകയാണ് ഞാൻ വണ്ണിൽ ക്ലിക്ക് ചെയ്തു വണ്ണിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്തപ്പോഴത്തേക്ക് എന്താ സംഭവിച്ച സർക്കിൾ അവിടെ നിന്നിട്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റ് എല്ലാം ഹൈഡായിപ്പോയി അതേപോലെ ഞാനിപ്പോൾ സെക്കൻഡിൽ ക്ലിക്ക് ചെയ്തു സെക്കൻഡ് റെക്റ്റാങ്കിൾ ആണ് അപ്പോൾ റെക്റ്റാങ്കിൾ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഹൈഡായിപ്പോയി അപ്പോൾ നമ്മൾ ഏതിലാണോ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ഓപ്ഷൻ കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും ലെവൽ ഓഫ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏതിലാണോ ടിക്ക് കിടക്കുന്നത് അതവിടെ നിന്നതിന് ശേഷം ബാക്കിയുള്ളത് പോകും ഇനി നമുക്കിപ്പോൾ ഉള്ളതെല്ലാം കൂടെ നമ്മൾ വരച്ച എല്ലാം ഒന്നിച്ച് കാണുന്നുണ്ടെങ്കിൽ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ഓരോന്നിനും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വിസിബിൾ ആയി വരും ഓക്കെ അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ലെവൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം വലിയൊരു ക്രിറ്റിക്കൽ ജോബൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നത് സർഫസ് മോഡലിങ് ടൈമിൽ നമുക്ക് ചിലപ്പോൾ സർഫസിൽ ഒരു നെറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ ആദ്യം വരച്ചിരിക്കുന്ന ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പീസിൽ നെറ്റ് സർഫസ് വരുന്ന കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചിലപ്പം പിക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും അപ്പം നമ്മളിതെല്ലാം ഹൈഡ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യം വരും ആ സമയത്താണ് നമ്മൾ കൂടുതലും ഈ പറഞ്ഞ ലെവൽസിൻ്റെ ഉപയോഗം വരുന്നത് ത്രീ ഡി ആയിട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ആവശ്യം വളരെ വലുതാണ് ഓക്കെ ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് സർക്കിളുകൾ ജോയിൻ ചെയ്ത് വരച്ചു അതിന് നാലാമതൊരു ലെവല് ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഇപ്പം ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ത്രീ ക്യാത്താണ് വരച്ചിരിക്കുന്നത് ആ ത്രീ എനിക്ക് പുതിയൊരു ലെവലായിട്ട് ക്രിയേറ്റ് ചെയ്യണം ഇപ്പം ഞാനിവിടെ ഫോർ എന്നൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തു അതിന് ന്യൂ എന്ന് പറഞ്ഞ് പേരും കൊടുത്തു ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്തതിന് ശേഷം ഹോമിൽ പോയി കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക കട്ട് ഓപ്ഷൻ എടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ പേസ്റ്റ് എന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൂട്ടൊരു ബോക്സ് വരും ആ ബോക്സിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുത്ത് യെസ് ഓക്കെ ബട്ടൺ കൊടുക്കുക ഓക്കെ ബട്ടൺ കൊടുത്ത് കഴിയുമ്പം ആ സാധനം അതവിടെ തന്നെ പിന്നീട് വിസിബിളാവും പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് അത് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി അതൊന്നും സെലക്റ്റ് ചെയ്തില്ലായിരുന്നു ജസ്റ്റ് ആ ഫോർ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വന്ന് ആദ്യം ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യുക കട്ട് കൊടുക്കുക കൊടുക്കുകൊണ്ടോ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല ഇനി എന്തു ചെയ്യുക പേസ്റ്റ് പേസ്റ്റ് കൊടുക്കുക ആ നാല് ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് ഇപ്പം അത് നമ്മൾ വിസിബിളായി ലെവലിൽ ഫോറിലോയ്ക്കാൽ ടു എൻഡിറ്റീസ് അതായത് രണ്ട് സർക്കിളോടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസ് ഒരു വട്ടം നമ്മളെല്ലാം കൂടി ഇട്ട് വരച്ചാലേ നമുക്ക് എല്ലാത്തിനെയും സ്പ്ലിറ്റപ്പ് ചെയ്ത് എടുക്കാനും സാധിക്കും സ്പ്ലിറ്റ് ചെയ്ത് പല പല ലെയേഴ്സ് ആക്കാനും സാധിക്കും അപ്പം വരയ്ക്കുന്ന സമയത്ത് തന്നെ ലെയർ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഇനി എല്ലാം വരച്ചതിന് ശേഷമാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ ലെവലായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് സീൻ ആൻഡ് സീൻ സി മലയാളം താങ്ക്